നേതൃനിരയിലെ സ്ത്രീകൾ കോവിഡ് 19 കാലത്ത് തുല്യ ഭാവി കൈവരിക്കുന്നു. 2021 ലോക വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം ഇതാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നു. ലോകമെങ്ങുമുള്ള വനിതകളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ തുല്യത, പങ്കാളിത്തം, അവകാശം ഇവയെക്കുറിച്ച് ഓർക്കാനും ഓർമ്മപ്പെടുത്താനുമാണ് വനിതാ ദിനം കൊണ്ടാടുന്നത്. ലോകത്തെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം എന്ന ചിന്തയിൽ നിന്നാണ് വനിതാ ദിനാചരണം ഉരുത്തിരിഞ്ഞത്. സമൂഹത്തിലെ ഓരോ പൗരനും ലിംഗസമത്വ ലോകം കെട്ടിപ്പടുക്കാൻ പ്രതിബദ്ധരാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനം. കൃത്യമായ ഒരു തീയതിയിലല്ല ആദ്യമൊക്കെ ലോക വനിതാ ദിനം ആഘോഷിക്കപ്പെട്ടിരുന്നത്. ലോകമെങ്ങും ഒരേ ദിവസം ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നത് 1917 റഷ്യയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ബ്രെഡ് ആൻഡ് പീസ് എന്ന മുദ്രാവാക്യവുമായി നടത്തിയ 4 ദിവസത്തെ സമരത്തിനൊടുവിൽ സർ ചക്രവർത്തി മുട്ടുമടക്കി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്നതോടെയാണ്. എന്തിനാണ് ലോക വിമൻസ് ഡേ അഥവാ ലോക വനിതാ ദിനം കൊണ്ടാടുന്നത്? ചാനലുകളും റേഡിയോയും പത്രങ്ങളുമെല്ലാം അതിനെക്കുറിച്ച് തന്നെ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. എന്താണതിൻ്റെ ചരിത്രം? എന്നാണ് ആദ്യമായി അത് ആ പേരിൽ ആഘോഷിക്കപ്പെട്ടത്? ആരായിരുന്നു ആ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്? 1-2 വർഷം മുമ്പല്ല, 100 വർഷത്തിലധികമായി ഈ ദിവസം ലോകം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ചരിത്രത്തിലൂടെ അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ. മകളായി ഭാര്യയായി പെങ്ങളായി അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നെ. ഇതിന്റെ വിത്തുകൾ ആദ്യമായി പാകപ്പെടുന്നത് ഒരു ലോങ് മാർച്ചിലൂടെയാണ്. 1908 15,000-ത്തോളം വരുന്ന സ്ത്രീ തൊഴിലാളികൾ ന്യൂയോർക്ക് നഗരഹൃദയത്തിലൂടെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. ജോലി സമയത്തിൽ കുറവ് വരുത്തുക, ശമ്പളത്തിൽ ന്യായമായ വർധനവ് വരുത്തുക, വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുക എന്നിവയായിരുന്നു സമരക്കാരുടെ ആവശ്യം. അതിനും 1 കൊല്ലത്തിന് ശേഷം അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു ലോക വനിതാ ദിനം എന്നുള്ള സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിവസത്തെ ഒരു അന്തർദേശീയ ദിനമാക്കി മാറ്റുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ക്ലാര സെറ്റ്കിൻ എന്ന ജർമ്മൻ മാർക്സിസ്റ്റ് തത്വചിന്തകയാണ്. 1910 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സ്ത്രീ തൊഴിലാളി കോൺഗ്രസിൽ വെച്ചാണ് അവർ ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കുന്നത്. അന്നവിടെ കൂടിയ 17 രാജ്യങ്ങളിൽ നിന്നുള്ള 100-ഓളം പ്രതിനിധികൾ ആ തീരുമാനത്തെ ഐകകണ്ഠേന അംഗീകരിച്ചു. 1911 ഓസ്ട്രേലിയയിലും ഡെൻമാർക്കിലും ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലുമാണ് ആദ്യമായി ലോക വനിതാ ദിനം ആഘോഷിക്കപ്പെട്ടത്. ഇതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നത് 2011. 1975 ആദ്യമായി ഐക്യരാഷ്ട്രസഭ ലോക വനിതാ ദിനത്തെ അംഗീകരിക്കുന്നത്. 1966 മുതൽ വർഷാവർഷം ഓരോ തീമും നിർദ്ദേശിക്കപ്പെട്ടു. ആദ്യത്തെ തീം സെലിബ്രേറ്റിംഗ് ദി പാസ്റ്റ് പ്ലാനിംഗ് ഫോർ ദ ഫ്യൂച്ചർ എന്നതായിരുന്നു. 2019 തീം തിങ്ക് ഈക്വൽ ബിൽഡ് സ്മാർട്ട് ഇന്നവേറ്റീവ് ഫോർ ചേഞ്ച് എന്നതാണ്. ഓരോ വർഷത്തെയും വനിതാ ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ ഒപ്പം ഓർമ്മയിൽ കൊണ്ടുവരുന്നത് സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി നടത്തിയ നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ്. കൃത്യമായ ഒരു തീയതിയിലല്ല ആദ്യമൊക്കെ ലോക വനിതാ ദിനം ആഘോഷിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ലോകമെങ്ങും ഒരേ ദിവസം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം വന്നത് 1917 റഷ്യയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ബ്രെഡ് ആൻഡ് പീസ് എന്ന മുദ്രാവാക്യവുമായി നടത്തിയ സമരത്തോടെയാണ്. ഐതിഹാസികമായ ആ സമരം തുടങ്ങുന്ന ദിവസം മാർച്ച് 8 ആയിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും മാർച്ച് 8 തന്നെ ലോക വനിതാ ദിനം ആഘോഷിച്ചു തുടങ്ങി. അപ്പോൾ എങ്ങനെ ആഘോഷിക്കണം ലോക വനിതാ ദിനം? ചില രാജ്യങ്ങളിൽ ഒരു ദേശീയ അവധി ദിവസമാണ് ഈ ദിനം. റഷ്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഈ ദിനത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പൂക്കളുടെ വിൽപ്പന ഇരട്ടിക്കാറുണ്ട്.
ചൈനയിൽ ഒരു ദിവസം ഹാഫ് ഡേ ആണ്. ഇറ്റലിയിൽ ഈ ദിനം അറിയപ്പെടുന്നത് ലാ ഫെസ്റ്റ ഡെല്ലാ ഡോണ എന്നാണ്. മിമോസ പൂക്കൾ പരസ്പരം കൈമാറിയാണ് ഈ ദിനം അവർ ആഘോഷിച്ചു പോരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് റോമിലാണ് ഈ ആചാരം തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിലാവട്ടെ മാർച്ച് മാസം മൊത്തമായി സ്ത്രീ ചരിത്രമാസമായാണ് ആഘോഷിക്കപ്പെടുന്നത്. പ്രസിഡന്റ് നേരിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു പ്രഖ്യാപനത്തിലൂടെ വർഷാവർഷം അവരുടെ സ്ത്രീകളുടെ നേട്ടങ്ങൾ ആദരിക്കപ്പെടാറുണ്ട്. 2011 മാർച്ച് 8 ലോകമെമ്പാടുമായി 1600 സ്ഥലങ്ങളിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗികമായി ആചരിക്കപ്പെടുന്നു. ചൈന, റഷ്യ, വിയറ്റ്നാം, ബൾഗേറിയ എന്നീ രാജ്യങ്ങളിൽ ദേശീയ അവധി അനുവദിക്കപ്പെട്ടു. വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ 100 വർഷം പിന്നിട്ടിട്ടും സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നതായി 82% യൂറോപ്യരും വിലയിരുത്തുന്നു. സ്ത്രീ പുരുഷ വേതനത്തിലെ അന്തരം ഇല്ലാതാക്കണമെന്ന് 61% പേർ ആവശ്യപ്പെടുന്നു. ശൈശവ വിവാഹ നിരോധനം, ഗർഭനിരോധനം, നിയമവിധേയമായ ഗർഭഛിദ്രം, സ്ഥാനാർബുദം കണ്ടെത്താനുള്ള മമ്മോഗ്രാം പരിശോധന, ആരോഗ്യരംഗത്തുള്ള മറ്റു സാങ്കേതിക വളർച്ച എന്നിവ ഇക്കാലയളവിലെ വൻ നേട്ടങ്ങളാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലായിരുന്ന മാർഗരറ്റ് താച്ചർ എന്ന മഹതി അഭിപ്രായപ്പെടുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനം ഇതൊരു ആഘോഷമായി ചുരുങ്ങാതെ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ സമത്വത്തിനുമായി നമുക്ക് ഏവർക്കും ഒന്നിക്കാം. ദിനവൃത്താന്തത്തിന്റെ താളുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സ്നേഹപൂർവ്വം അംശു VS വർക്കല.